റോഡിന്റെ പ്രവേശന കവാടത്തിലെ തടസ്സം നീക്കാത്തതിൽ പ്രതിഷേധിച്ച് എസ്എൻഡിപി ആഭിമുഖ്യത്തിൽ പിഡബ്ല്യു ഓഫീസിൽ മാർച്ച്. പ്രവേശന കവാടത്തിൽ തടസ്സമായി നിൽക്കുന്ന കെട്ടിടം പൊളിച്ചു നീക്കാതെ നടത്തുന്ന ഭൂമി ഏറ്റെടുക്കൽ അംഗീകരിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മാർച്ച് നടത്തിയത്. തൊടുപുഴ യൂണിയൻ ആഭിമുഖ്യത്തിലാണ് മാർച്ച് സംഘടിപ്പിച്ചത്. തൊടുപുഴ റിവർ വ്യൂ റോഡിന്റെ പ്രവേശന കവാടത്തിലെ കെട്ടിടം പൊളിക്കാത്തത് കൂടുതൽ വിവാദങ്ങൾക്ക് വഴിവെക്കുകയാണ്. ആശുപത്രിയുടെ പ്രവേശന കവാടത്തെ തടസ്സമായി നിൽക്കുന്ന കെട്ടിടം ഏറ്റെടുത്ത് പൊളിച്ചു നീക്കുന്നതിൽ ഉദ്യോഗസ്ഥതല വീഴ്ചയുണ്ടെന്നാണ് ആരോപണം. റെസിഡൻസ് അസോസിയേഷനുകളും എസ്എൻഡിപിയും എല്ലാം പ്രതിഷേധവുമായി നേരത്തെ തന്നെ രംഗത്തെത്തിയിരുന്നു. പ്രവേശന കവാടത്തിലെ കെട്ടിടം നീക്കം ചെയ്യാതെ ഭൂമി ഏറ്റെടുക്കാൻ അനുവദിക്കില്ലെന്ന് മറ്റ് ഭൂവുടമകളും നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. തടസ്സമായി നിൽക്കുന്ന കെട്ടിടം നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് എസ്എൻഡിപി ആഭിമുഖ്യത്തിൽ തൊടുപുഴ പൊതുമരാമത്ത് ഓഫീസിലേക്ക് ഇന്ന് മാർച്ച് നടന്നു. ഉദ്യോഗസ്ഥർ പറഞ്ഞു പറ്റിക്കുകയാണെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി. അപ്പോൾ അങ്ങനെ കുറെ നുണകൾ വളച്ചൊടിച്ച് പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ് ഇവര്. അതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഈ ബന്ധപ്പെട്ട ഈ വ്യക്തിത്വങ്ങളോടൊക്കെ നമ്മൾ പറഞ്ഞു, ഈ റോഡിന്റെ നടുഭാഗത്ത് തടസ്സമായി നിൽക്കുന്ന ആ ബിൽഡിംഗ് പൊളിച്ചു മാറ്റാൻ എപ്പോ നടപടി സ്വീകരിക്കുന്നു? ആ തത്സമയത്ത് ബാബുചേട്ടൻ രവിചേട്ടൻ ഉൾപ്പെടെ അഞ്ചു പേരുടെ ഭൂമിയും കെട്ടിടവും പൊളിക്കാണ്ട് അവർ പൊളിച്ചു മാറ്റിത്തരും, ഇല്ലെങ്കിൽ ഞങ്ങൾ മാറ്റിത്തരും. തികച്ചും ന്യായമായ ഒരു വിഷയം കണ്ണുള്ള ഏത് മനുഷ്യന് കണ്ടാലും മനസ്സിലാവും. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയതിനു ശേഷം പിഡബ്ല്യുഡി ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ വന്ന് യൂത്ത് മൂവ്മെന്റ് ഭാരവാഹികളും യൂണിയന്റെ ഉത്തരവാദിത്തമുള്ള നേതാക്കളും ഞങ്ങൾ വന്നിരുന്ന ഈ വിഷയം പറഞ്ഞു. എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.